നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 3-ാം തീയതി 1199-ാം ആണ്ട് കുംഭമാസം 19-ാം തീയതി ഞായറാഴ്ച. ഇന്ന് അനീഴം നക്ഷത്രമാണ്. അനീഴം നക്ഷത്രം നക്ഷത്രങ്ങളിലെ ശുഭനക്ഷത്രമാണ് അനീഴം നക്ഷത്രം. ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ നക്ഷത്രങ്ങളിലൊന്നാണ് അനീഴം. അപ്പോൾ നക്ഷത്രം ശുഭനക്ഷത്രം, അതുപോലെ ഇന്നത്തെ ദിവസം സൂര്യൻ്റെ ദിവസമാണ് ഞായറാഴ്ച. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, നമ്മൾ ബർത്ത്ഡേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്ന് പറയണത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ കൊണ്ട്. അല്ലാതെ നമുക്ക് ഞായറാഴ്ച ഇന്നൊരു കൊള്ളാത്ത ദിവസമാണെങ്കിൽ ഇന്നൊരു ദിവസം അങ്ങ് പോയി കിട്ടേ ഉള്ളൂ. പക്ഷേ ബർത്ത്ഡേ വരുന്നവർ, അവർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത് അതിന് സമമാണ്. ഒരു വർഷം അവർക്ക് എങ്ങനെ ഇരിക്കും, വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേയിലൂടെ. അങ്ങനെ ചിന്തിക്കുമ്പോൾ അനീഴം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ അത്ര കണ്ട് സുഖദുഃഖ സമ്മിശ്ര ഫലത്തെ കൊടുക്കുന്ന വർഷമായിരിക്കും. അതുകൊണ്ട് കുറച്ച് കാര്യതടസ്സവും ടെൻഷനും ഒക്കെ ഉണ്ടാകാനിടയുള്ള സമയം, അലച്ചിലുണ്ടാകുന്ന വർഷമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ദിവസം ഈ ദോഷഭാവം എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി, മറ്റുള്ളവർ പ്രാർത്ഥിച്ചൊക്കെ പോയാൽ ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പരിഹാരം ചെയ്തു പോവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സൂര്യൻ്റെ ദേവത മഹാദേവനാണ്, ശിവക്ഷേത്ര ദർശനം ചെയ്യണം, ഭഗവാന് പോയി ജലധാരയും അർച്ചനയൊക്കെ നടത്തണം, ശനിയുടെ ബന്ധമുള്ളത് കൊണ്ട് ശാസ്താവിന് നീരാഞ്ജനം കത്തിക്കണം ഒക്കെ ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് ദോഷഭാവങ്ങൾ മാറി സൗഖ്യപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുത്തും. അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ, നമ്മളിന്ന് അവധി ദിവസമാണ്, ഓരോ കാര്യങ്ങളുമായിട്ട് ചിലപ്പോൾ പുറത്ത് പോകേണ്ടി വരും, ചിലപ്പോൾ രാവിലെ ഇറങ്ങേണ്ടി വരും, ചിലപ്പോൾ കൂടുതൽ പേരും അവധി ദിവസമായതുകൊണ്ട് വൈകുന്നേര സമയത്തായിരിക്കും പുറത്തൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് പോണേ. അത് ഫംഗ്ഷനായിരിക്കാം, അല്ലാതെ ഔട്ടിങ്ങിന് പോണായിരിക്കാം. ഇതൊക്കെ ഈ ദിവസം വൈകുന്നേരമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. പക്ഷേ അപ്പോഴും പലരും രാവുകാലം നോക്കിയിട്ട് ഇറങ്ങുന്നതായി കണ്ടിട്ടുണ്ട്. വിശ്വാസമുള്ളവരും ഇല്ലാത്തവരുമൊക്കെ രാവുകാലത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. പക്ഷേ രാവുകാല സമയത്തെ ചിന്തിക്കുമ്പോൾ രാവുകാലം പഞ്ചാംഗത്തിലിട്ടിരിക്കുന്നത് 4:30-6 എന്നാണ്. അപ്പോൾ 4:00 to 6:00 രാവുകാലം എന്ന് കണ്ടിട്ടൊന്നീ 4:00-ക്ക് മുമ്പ് ഇറങ്ങും, അല്ലെങ്കിൽ 6:00 കഴിഞ്ഞ ഉടനെ അവർ ഫംഗ്ഷനോ മറ്റു കാര്യങ്ങൾക്കോ ഇറങ്ങും. പക്ഷേ ഇന്നത്തെ രാവുകാല സമയം 4:36 5:02 തൊട്ട് 6:31 വരെ രാവുകാല സമയമുണ്ട്. ഒന്നുകിൽ 5:00 മുമ്പ് നിങ്ങൾ ഇറങ്ങണം, അല്ലെങ്കിൽ 6:30 ശേഷം നിങ്ങൾ ഒരു യാത്ര പോകാവൂ. അല്ലെങ്കിൽ രാഹു എന്ന് പറയുന്ന സർപ്പമാണ്, സർപ്പം നോക്കിക്കൊണ്ട് സർപ്പത്തിന് എനർജി ഉള്ള സമയത്ത് നമ്മൾ തിരിച്ചാൽ അവൻ്റെ നെഗറ്റീവ് എനർജി ബാധിക്കുകയും നമ്മളെയും ചുറ്റിക്കാനിട വരും, എല്ലാ കാര്യങ്ങളെയും ഇഴയ്ക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഈ സമയം ഒഴിവാക്കണം. അതുപോലെ ഇന്ന് ശുഭദിവസമാണ്, നമുക്ക് മറ്റ് സമയങ്ങളൊക്കെ എടുക്കാമെങ്കിലും രണ്ട് സമയങ്ങൾ ഒരു ശുഭകാര്യം എടുക്കാൻ പാടില്ലാത്ത എല്ലാ ദിവസവും സമയമുണ്ട്. എത്ര നല്ല മുഹൂർത്തമാണെങ്കിൽ പോലും രണ്ട് കാര്യങ്ങൾക്ക് ഒഴിവാക്കണം. ഒന്ന് ഗുളികനെയും മറ്റൊന്ന് യമകണ്ഠനെയും ഒഴിവാക്കി കളയണം. ഇത് രണ്ടും അത്രയും ആ സമയത്ത് 3 മണിക്കൂറോളം സമയം, 12 മണിക്കൂർ പകലുള്ളതിൽ 3 മണിക്കൂറോളം സമയം വളരെ നെഗറ്റീവ് എനർജിയുള്ള സമയമാണ്. രാഹു യാത്രയ്ക്ക് മാത്രമേ ഉള്ളൂ, ഇത് ചുറ്റിക്കൊന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് രണ്ട് സമയവും നമുക്ക് വളരെ ദോഷപ്രദമായ സമയമാണ്. ഗുളികകാല സമയം
3:34 തൊട്ട് 5:03 വരെ ഗുളികനും 12:36 തൊട്ട് 2:06 വരെ യമകണ്ഠകാല സമയമാണ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഏറ്റവും ശുഭ ദിവസമെന്ന് ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ ശുഭകാര്യങ്ങൾ ചെയ്യാം, ശുഭനക്ഷത്രമാണ് ഒക്കെയാണെങ്കിൽ പോലും നമുക്ക് ഏറ്റവും ശോഭനമായ സമയം നമുക്കെടുക്കാം അഭിജിത് മുഹൂർത്തം. 12:14 തൊട്ട് 1:03 വരെ ഉണ്ട്. ഇനി ഇടയ്ക്കൊരു 4 മിനിറ്റ് സമയം കൊള്ളാതെ വരും. 12:34 തൊട്ട് 12:38 വരെ 4 മിനിറ്റ് നേരം, അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായി സമയവും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വസ്ത്രധാരണത്തിന് പ്രാധാന്യം, നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി ചെയ്യണം. അപ്പോൾ നമ്മൾ വസ്ത്രം ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഒന്നുകിൽ താമരപ്പൂവിൻ്റെ കളറോ റെഡ് മിക്സായിട്ടുള്ളത് കളറോ നമ്മളെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തണം. ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ബ്ലൗസായിട്ടോ ഒക്കെ ആ ഭാവം കൂടി എടുക്കണം. ഇല്ല, മറ്റ് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോണതെങ്കിൽ ഈ കളറിലുള്ള ഒരു കർച്ചീപ്പെങ്കിലും കൂടെ കയ്യിൽ കരുതണം. കാരണം എനർജി അതിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി കിട്ടും, നമുക്ക് ആ വേദിയിൽ ഷൈൻ ചെയ്യാൻ പറ്റും, പോകുന്ന കാര്യങ്ങൾ സക്സസ് ആവും. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ദോഷപ്പെട്ട ദിവസമല്ല. നിങ്ങൾക്ക് ഏവർക്കും നല്ലത് വരട്ടെ എന്ന് പരമഗുരുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.